മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി മത്തായിയുടെ സുവിശേഷം 6:6 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ശ്രദ്ധിച്ചാലും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് അടഞ്ഞ മുറിയിലെ അനുഗ്രഹം എന്നുള്ളതാണ്. കർത്താവിൽ പ്രിയ ദൈവജനമേ, സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. പുത്തൻ പ്രതീക്ഷകളെ തോളിലേറ്റി പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അനിശ്ചിതത്വം നിറഞ്ഞ ഭാവിയുടെ ദിവസങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള ചിന്ത മാനവരാശിയെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ഇക്കാലത്ത് മനുഷ്യർ ഭയത്തോടും വിറയലോടും ഓരോ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നു. കഴിഞ്ഞ 2 വർഷം കൊറോണ 19 മുഖാന്തരം മനുഷ്യർ അടഞ്ഞ മുറിയിൽ ഒതുങ്ങിക്കൂടി. ആരാധനാ സൗകര്യമോ പഠന സൗകര്യമോ ജോലി സാധ്യതകളോ തുലോം ചുരുക്കമായിരുന്നു. സ്ഥിതി മാറി. ആത്മീയ കൂട്ടങ്ങളും സ്കൂൾ മേഖല വ്യവസായ മേഖലകൾ തുറന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അടുത്ത തരംഗം എത്തിക്കഴിഞ്ഞു. ദൈവജനമേ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇന്ന് ഇതിനോട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗം കൂടെ ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച അടഞ്ഞ മുറിയിലെ അനുഗ്രഹം പോലെ അടഞ്ഞ മുറിയിൽ കയറി പ്രാർത്ഥിച്ച അനേക അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തി ജീവിതങ്ങളുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് ഇന്ന് 2 രാജാ 4:1 ഒന്ന് മുതൽ 7 ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അത് എലീശയുടെ കാലത്തെ ഒരു സംഭവമാണ്. പ്രസ്തുത ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് പ്രവാചകൻ്റെ ശിഷ്യനായിരുന്ന ഒരുവൻ മരിച്ചു പോയപ്പോൾ അവൻ്റെ വിധവയായ ഭാര്യ പ്രവാചകൻ്റെ അടുത്ത് വന്ന് തൻ്റെ ജീവിത വിഷമതകൾ പ്രയാസങ്ങൾ നിരത്തിവെച്ചു. വിധവയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഡിപ്രഷനുണ്ട്, പോവർട്ടിയുണ്ട്, അവൾക്ക് പണം വേണ്ട നിലയിൽ കാണുകയില്ല, അവൾക്ക് സ്വാതന്ത്ര്യം കാണുകയില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഈ വിധവയുടെ ജീവിതം. ഈ സ്ത്രീയുടെ മക്കളെയും വീടിനെയും ജപ്തി ചെയ്ത് അത് ആ നിലയിൽ ഇസ്രായേലിൽ നിന്ന് നീക്കുന്നതിന് വേണ്ടി ഒരു വിവരം ലഭിച്ചു. ആ വിവരം എലീശയെ അറിയിച്ചു. എലീശ അവളോട് നിൻ്റെ കൈവശം എന്തുള്ളൂ? അപ്പോൾ അവൾ പറഞ്ഞത് 1 ഭരണി എണ്ണയല്ലാതെ എൻ്റെ കൈവശം വേറെ ഒന്നുമില്ല. ദൈവത്തിന് പ്രത്യേകമായ കരുതൽ വിധവമാരോട് ഉള്ള ബന്ധത്തിൽ 2 രാജാ 4:5 അത് 146:9 വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അവൻ അനാഥനെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്നവനാണ്. യിർമ്യ 49:11 വാക്യത്തിൽ വിധവമാർ ദൈവത്തിൽ ആശ്രയിക്കണം. ഇവിടെ പ്രവാചകൻ പറഞ്ഞത് നീ ചെന്ന് അയൽക്കാർ ഉടക്കുകയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ
കുറവായിരിക്കരുത്. പിന്നെ നീയും നിൻ്റെ മക്കളും മുറിക്കുള്ളിൽ കടന്ന് അത് നിറഞ്ഞ ഭരണിയിലെ എണ്ണ ശൂന്യപാത്രത്തിലേക്ക് നിറയ്ക്കുക. എല്ലാ പാത്രങ്ങളും നിറഞ്ഞു, ഇനി പാത്രങ്ങളില്ല. ബിവരെ എലീശയെ അറിയിക്കുന്നു, ഈ എണ്ണ വിറ്റ് നിൻ്റെ കടങ്ങൾ വീട്ടുക, ശേഷിക്കുന്നവ കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിക്കുക. ഇവിടെ ഒരു സത്യം നമ്മെ ഓർപ്പിച്ച് മുമ്പോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ പാത്രം അത് എംറ്റി ആയിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന പാത്രത്തിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ്. സോ പ്ലെൻറ്റി എക്സ്ചേഞ്ച്ഡ് പോവർട്ടി അല്ലെങ്കിൽ എംറ്റി എന്നുള്ള ആ സത്യം നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. നിറഞ്ഞത് ശൂന്യമായ പാത്രങ്ങളിലേക്ക് നിറയ്ക്കുക. വിശ്വാസികളുടെ സുവിശേഷ ഉത്തരവാദിത്വം, നാം നിറഞ്ഞ് തൃപ്തരായി കഴിഞ്ഞിരിക്കുകയാണ്. എത്രയോ ശൂന്യപാത്രങ്ങൾ അത് നമ്മുടെ സമീപത്തുണ്ട്. നിൻ്റെ അത് ലക്ഷ്യം എന്ന് പറയുന്നത് അത് നാം മറ്റുള്ള ഈ ശൂന്യപാത്രങ്ങളിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും നാം മറന്നു കളയാവുന്നതല്ല. മറ്റൊരു കാര്യം, രണ്ട് രാജ നാലാം അധ്യായത്തിൻ്റെ 19-37 ഭാഗത്ത് നമ്മൾ കാണുന്നത്, അവിടെ ലൈഫ് എക്സ്ചേഞ്ച്ഡ് ഫോർ ഡെത്ത്, ജീവൻ മരണത്തിലേക്ക് പകരുകയാണ്, അല്ലെങ്കിൽ ജീവൻ മരണം സംഭവിച്ചതായ വ്യക്തിയിലേക്ക് പകരുന്ന ഒരു ചരിത്രമാണ്. ശൂനേമിലെ ഒരു ധനിയായ സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അവളുടെ ഭർത്താവുമായിട്ട് ഏറിയ കാലം, വൈവാഹിക കാലം ജീവിച്ചിട്ടും ഒരു കുഞ്ഞ് അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കുടുംബം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോഴാണ് എലീശ അവരെ സമീപിക്കുന്നത്. അവനെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു, ക്ഷണം സ്വീകരിച്ചു. പിന്നെ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ആ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കും. എത്ര നല്ല സുന്ദരമായ ഒരു ഉദാഹരണമാണ് ശൂന്യകാരി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകനെ നിർബന്ധിച്ചു, ഭക്ഷണം കൊടുക്കുന്നവളായിരുന്നു. അത് അവളുടെ അതിഥി സൽക്കാര സ്വഭാവത്തെ കാണിക്കുകയാണ്. ഇന്ന് അന്യം നിന്നുപോയ ഒരു സ്വഭാവമായിട്ടാണ് ഒരു കാര്യമായിട്ട് ഈ ഭാഗം ഇരിക്കുന്നു. എത്രയോ നല്ല വീടുകൾ, എത്രയോ നല്ല വീട്ടുകാർ, വീടഴുക്കാകും, അടുക്കള പുകപിടിക്കും, എല്ലാവരും കൂടെ വന്നാൽ പുത്തൻ വീട് അഴുക്കാകും, ഭാര്യ സുഖമില്ലാതാകും, പേഴ്സിൻ്റെ കട്ടി കുറയും എന്നൊക്കെ വെച്ച് ഈ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന എത്രയോ വിശ്വാസികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവിടെ എലീശയ്ക്ക് ഭക്ഷണം മാത്രമല്ല, ഒരു മുറിയും കൂടെ തങ്ങൾ പണിതു കൊടുത്തു. അതിലൊരു കട്ടില്, മേശ, നിലവിളക്ക് ഇതെല്ലാം ക്രമീകരിച്ചു കൊടുത്തു. കാരണം നാളുകളായി ഈ കുടുംബം ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അനുഭവത്തിലായിരുന്നു. വൈവാഹിക ജീവിതം കഴിഞ്ഞിട്ട് സന്താനലബ്ധി ഇല്ലാതെ ഈ കുടുംബം വളരെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഈ വിവരം എലീശയോട് പറഞ്ഞു. എലീശ അവൾക്കൊരു കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ആണ്ടിൽ ഒരു കുഞ്ഞ് ലഭിക്കുവാനിടയായി. ചില നാൾ കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി. എലീശയെ വിവരം അറിയിച്ചു. എലീശ ആ കുഞ്ഞിനെ തൻ്റെ ചേംബറിൽ കിടത്തി, തൻ്റെ മുറിയിൽ കിടത്തി അത് ആ കുഞ്ഞിന് ജീവൻ പകർന്നു കൊടുക്കുന്ന മനോഹരമായ ചിത്രമാണ് നമുക്കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ദുഃഖം മാറ്റിക്കൊടുത്തു. കാര്യം നടന്നതും എലീശയുടെ അടഞ്ഞ മുറിയിലാണ്. അങ്ങനെ ജീവൻ മരണത്തിലേക്ക് പകരുന്ന അത്ഭുത കാര്യം നടന്നത് അടഞ്ഞ മുറിയിലാണ്. കർത്താവ് പഠിപ്പിച്ചതും അതുതന്നെയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യമുള്ളതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം കൂടെ മൂന്നാമത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:19, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാർക്ക് സമാധാനം നൽകി. ശിഷ്യന്മാർ ശക്തിയില്ലാത്തവരായി തീർന്നു, കാരണം ഭയം. എന്നാൽ ഇപ്പോൾ അവരുടെ ആ ശക്തിഹീനത മാറി, പവർലെസ് മാറി. അവർക്ക് പവർ ലഭിച്ചു, ശക്തി ലഭിച്ചു. അവർ വളരെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു, വളരെ പാനിക്കായിട്ടിരിക്കുകയായിരുന്നു. അവരുടെ ആ ഭയമെല്ലാം മാറി ഇപ്പോൾ അവർക്ക് പീസ്, ശാന്തി അല്ലെങ്കിൽ സമാധാനം ലഭിച്ചു. അവർ ദൈവത്തെ സ്തുതിച്ചു, കാരണം കർത്താവ് അടഞ്ഞ മുറിയിൽ അനുഗ്രഹം പറഞ്ഞത് കണ്ടപ്പോൾ അതെ, അവർക്ക് വലിയ സന്തോഷവും ധൈര്യവും ലഭിച്ചു. പ്രിയ ദൈവജനമേ, കർത്താവ് പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിക്കകത്ത് കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ഏകാന്ത സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും മുൻതൂക്കം നൽകിയിരുന്നു. ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് ഏകാഗ്രതയോടെ ധ്യാനിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് തൻ്റെ ബെഡ്റൂമിൽ പ്രാർത്ഥിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. പത്രോസ് മാളിക മുറിയിൽ പ്രാർത്ഥിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. കർത്താവ് മലയിൽ പോയി പ്രാർത്ഥിച്ചു. നമുക്ക് ഈ മാതൃക കൈക്കൊള്ളുവാനായിട്ട് ഇടയായിത്തീരണം. കഴിഞ്ഞ 2 വർഷം അടഞ്ഞ മുറിയിലിരുന്ന നമ്മെ കർത്താവ് പല കാര്യങ്ങൾ പഠിപ്പിച്ചു.
പഠിക്കാത്തവർക്ക് അത് മൂന്നാമതും ഒരവസരം അത് വരുന്നു. ദൈവജനമേ, തന്നെ കർത്താവിനായിട്ട് നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ പുതു വത്സരത്തിൽ കൂടുതൽ ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നുവരെ നീക്കം മഹത്വപ്പെടുമാറാകട്ടെ.